നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായതെല്ലാം ഒരുക്കിക്കൊണ്ട് ന്യൂ രാജധാനി ഫർണിച്ചറിന്റെ പുതിയ സംരംഭം ന്യൂ രാജധാനി ബെഡ് പാലസ്, ഗിഫ്റ്റ് ഹൗസ് ആൻഡ് ഹോം അപ്ലയൻസസ്, ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ്, നിലമ്പൂർ. മൈസൂർ സ്വദേശി ഷാബാസ് ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്ന് ഒന്നേകാൽ വർഷത്തോളം തടങ്കലിലാക്കി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. കേസെടുത്ത് 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. കഴിഞ്ഞ May 8 സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. തുടർന്ന് കൊലപാതകവുമായി ബന്ധപ്പെട്ട് 12 പേരെയാണ് പോലീസ് ഇതിനകം അറസ്റ്റ് ചെയ്തത്. വർഷങ്ങൾക്ക് മുൻപ് നടന്ന കൊലപാതകത്തിന്റെ തെളിവുകൾ കണ്ടെത്തൽ പ്രയാസമായതിനാൽ ശാസ്ത്രീയ തെളിവുകൾ ഉപയോഗിച്ച് കൊലപാതകം സ്ഥിരീകരിക്കാനാണ് പോലീസ് ശ്രമം. കൊല്ലപ്പെട്ട ഷാബാസ് ഷെരീഫിന്റെ മൃതദേഹത്തിനായി ചാലിയാർപുഴയിൽ നാവികസേനയെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. എന്നാൽ സാഹചര്യ തെളിവുകളും തൊണ്ടിമുതലുകളും ഉപയോഗപ്പെടുത്തി കൊലപാതകം തെളിയിക്കാനാവുമെന്നാണ് പോലീസ് പ്രതീക്ഷ. ഷൈബിന്റെ വീട്ടിൽ നിന്നും മൃതദേഹം തള്ളിയ ചാലിയാർപുഴയുടെ എടവണ്ണ സീതിഹാജി പാലത്തിന് സമീപത്തുനിന്നും കണ്ടെടുത്ത ഫോറൻസിക് തെളിവുകളും നിർണായകമാകുമെന്നാണ് കണക്കുകൂട്ടൽ. മൃതദേഹം വെട്ടിനുറുക്കിയ ശുചിമുറിയുടെ പൈപ്പ്, നവീകരിച്ച ശുചിമുറിയിൽ നിന്ന് നീക്കം ചെയ്ത ടൈൽ, മണ്ണ്, സിമെന്റ് എന്നിവയിൽ നിന്നുമായി ലഭിച്ച രക്തക്കറ, ഷാബാസ് ഷെരീഫിനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം തള്ളിയ ചാലിയാർപുഴയിൽ തിരച്ചിലിനിടെ കണ്ടെത്തിയ എല്ല്, മൃതദേഹം കൊണ്ടുപോകാൻ ഉപയോഗിച്ച ഷൈബിന്റെ ഹോണ്ട സിറ്റി കാറിൽ നിന്ന് ലഭിച്ച മുടി, മൃതദേഹം വെട്ടിനുറുക്കാൻ ഉപയോഗിച്ച പുളിമരപ്പലകയുടെ കുറ്റി എന്നിവയാണ് അന്വേഷണ സംഘത്തിന് ഇതുവരെയായി കണ്ടെത്താനായ നിർണായക തെളിവുകൾ. എന്നാൽ ഫോറൻസിക് പരിശോധനയ്ക്ക് മാത്രമേ DNA തെളിവുകൾ കൊല്ലപ്പെട്ട ഷാബാസ് ഷെരീഫിന്റേതാണെന്ന് സ്ഥിരീകരിക്കാനാവൂ. തൃശൂർ ഫോറൻസിക് ലാബിൽ നിന്നുള്ള ഫോറൻസിക് പരിശോധന ഉടൻ ലഭ്യമാക്കാനും പോലീസ് ശ്രമിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട ഷാബാസ് ഷെരീഫിനെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളടങ്ങിയ പെൺഡ്രൈവും പോലീസ് ഫോറൻസിക് സംഘത്തിന് കൈമാറിയിരുന്നു. പെൺഡ്രൈവിൽ നിന്ന് ഡിലീറ്റാക്കിയ ദൃശ്യങ്ങൾ തിരിച്ചെടുക്കാൻ ശ്രമം നടത്തിയിരുന്നു. തട്ടിക്കൊണ്ടുവരാൻ ഉപയോഗിച്ച വാനും ഷാബാസ് ഷെരീഫിന്റെ OD Q7 കാറും തൊണ്ടിമുതലായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.